നാൻസി, ഞാൻ ഇന്ന് എൻ്റെ ബാക്ക്യാർഡിലെ ഗാർഡൻ കാണിച്ചു തരാം. ഇവിടെ എനിക്ക് കുറച്ച് ചെടികളുണ്ട്. ഓരോന്നിനെ കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞില്ലെങ്കിലും കുറേയൊക്കെ ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ എൻ്റെ ബാക്കിലെ ഗാർഡൻ കാണിച്ചു തരാം. ആദ്യം മുഴുവനായിട്ടുള്ളത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങുന്നു. ഇവിടെ പലതരത്തിലുള്ള ചെടികളുണ്ട്. ഈ ഓരോ ചെടികളെക്കുറിച്ചും ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡായിട്ട് ഉള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പറയാം. ഇത് ഓരോ സ്ഥലത്ത് നിന്നും പല പല റോസസ് ഉണ്ട്, പലതരം ചെടികളാണ്. പിന്നെ അത്രയും ചെടികളുള്ളത് കൊണ്ട് ഇതിനകത്ത് ഒത്തിരി പോളിനേറ്റേഴ്സ്, ഒത്തിരി ബട്ടർഫ്ലൈസും എല്ലാം എപ്പോഴും വന്നിരിക്കുന്നത് കാണാം. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. ഈ വർഷം നമ്മുടെ കൊറോണയുടെ സമയത്താണ്. ഇനിമേ ഒത്തിരി സമയം ഉണ്ടായിരുന്നല്ലോ, അന്നേപ്പോഴാണ് ഞങ്ങളിത് ഇത്രയും ഇത് എക്സ്റ്റെൻഡ് ചെയ്തത്. മെയിനായിട്ട് ഈ മിഡിലിൽ കാണുന്നത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഓരോ പ്രോജക്റ്റായിട്ട് ഓരോ സൈഡിൽ നിന്നും ചെയ്ത് നല്ലപോലെ അങ്ങ് എക്സ്പാൻഡ് ചെയ്തു. മറ്റേത് ആ മിഡിൽ ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ റോസസ് ഒക്കെ ആയിട്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ സൈഡ് വഴി പോയിട്ട് പിന്നെ ഏറ്റവും ഒരു അറ്റത്ത് ഞങ്ങളൊരു സിറ്റിംഗ് ഏരിയ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു ബെഞ്ചും കുറേ ചട്ടികളുമൊക്കെ വെച്ചിരിക്കുന്നു. ആ ഏരിയയിലെ ചെടികൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഓവറോൾ വ്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഗാർഡൻ തുടങ്ങുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന തരം കുറച്ച് ചെടികളുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്കായിട്ട് ഒന്ന് രണ്ട് റോസസ് ഉണ്ട്. ഒരു ഓറഞ്ച് കളറിലതും ഒരു പീച്ച് കളറിലെയും റോസ്, ഡ്രിഫ്റ്റ് റോസസ്. പിന്നെ ആ മഞ്ഞപ്പൂ കാണുന്നത് ബ്ലാക്ക് ഹെഡ് സൂസൻ എന്ന് പറയും. അത് പെരിനിയലാണ്, അതങ്ങനെ പെട്ടെന്നൊന്നും പോവുകയില്ല. സാധാരണ തണുപ്പ് വന്നാലും അത് വീണ്ടും കിളുത്ത് വരുന്നതാണ്. പിന്നെ ഇവിടെ അറ്റത്തായിട്ടിരിക്കുന്നത് ബേർഡ് ബാത്ത്, അതായത് കിളികൾക്കും ഈ പക്ഷികൾക്കൊക്കെ വന്ന് വെള്ളം കുടിക്കാനും അവർക്കൊന്ന് വന്ന് കുളിക്കണമെങ്കിലും ഒക്കെ ഉള്ളൊരു സൗകര്യമാണത്. ഇടയ്ക്ക് കിളികൾ ഇവിടെ വരാറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഉള്ളത് ലാൻറ്റന എന്ന് പറയും. പിന്നെ അതിൻ്റെ മുമ്പിലുള്ളത് നോക്കൗട്ട് റോസ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലുള്ളത് തന്നെ ക്യാനാ ലില്ലി. ഒരു മൂന്ന് കളറുണ്ട് എനിക്ക്. അതൊരു പിങ്ക്, പക്ഷേ അതൊരു കോറൽ കളർ പോലെയുണ്ട്. പിന്നെ ഉള്ളതൊരു മഞ്ഞ കളറ്, പിന്നെ എനിക്കൊരു റെഡ് കളറും ഉണ്ട്. അതിൻ്റെ ആ പുറകെ നിൽക്കുന്നത് വേറൊരു ഇലയുടെ കളറിന് വ്യത്യാസമുണ്ടല്ലോ. അങ്ങനത്തെ മൂന്ന് വെറൈറ്റി ഉണ്ട് എനിക്ക്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് പെൻറ്റാസ് എന്നുള്ള ചെടി, ഇതൊക്കെ ഞാൻ ആദ്യം വെച്ചതായിരുന്നു സ്പ്രിങ്ങിൽ പെൻറ്റാസ്. പക്ഷേ ഇതുവരെ അത് പോയിട്ടില്ല. അതുകൊണ്ട് ഫോളിൽ ഇനിയിപ്പം തണുപ്പ് വരുമ്പോൾ അത് പോവുകയാണെങ്കിൽ ഞാനതങ്ങ് വെട്ടിക്കളയും, അല്ലെങ്കിൽ കരിയുന്നില്ലെങ്കിൽ ഞാൻ അത്രയും നാളോ നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു മഞ്ഞപ്പൂ ഉള്ളത് പാൻസി, അത് ഈ തണുപ്പിലേക്ക് പറ്റിയ ചെടിയാണ്. പിന്നെ ഈ വെള്ളപ്പൂ കാണുന്നത് നമ്മുടെ നാട്ടിലെ ജമന്തിയാണ്. അത് കൂടുതലും ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഉണ്ടാകുന്നത്. എനിക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ പൂ വന്നിട്ട് അതെല്ലാം കരിഞ്ഞു പോയി. ഇവിടെ ഈ പർപ്പിൾ കളറിലെ പൂ കാണുന്നത് ആഞ്ചലോണിയ എന്ന് പറയും. അതും ഞാൻ സ്പ്രിങ്ങിൽ വെച്ചതാണ്. ഇഷ്ടം പോലെ എനിക്ക് ഒന്ന് ഈ കളറുണ്ട്. പിന്നെ ഒരു വെള്ള ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പം കാണിക്കാം. വേറെ ഒന്ന് രണ്ട് വെറൈറ്റീസും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് അതിൻ്റെ പുറകിൽ ആ ഒരു ചുവപ്പ് പോലെ കാണുന്നത് സീഡം എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. അത് സാധാരണ ഈ ഫോളിലും അല്ലെങ്കിൽ ലേറ്റ് സമ്മറിലൊക്കെയാണ് നല്ല പൂവുണ്ടാകുന്നത്. ഇതിപ്പം പൂവിന് നല്ല കളർ കൂടി വരും ഈ ലാസ്റ്റ് സമയത്തേക്കാവുമ്പോൾ. അതിനധികം വളം വേണ്ട, വെള്ളം വേണ്ട, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നുള്ളത് ആ കളറ് മാറിയിരിക്കുന്ന ഇലയുള്ളത് നമ്മുടെ മുല്ലയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അതിൽ ഒന്ന് ഒരു മുട്ട് കാണാം. ഇനിയും അത് ഈ തണുപ്പിന് നല്ല തണുപ്പ് വരുവാണെങ്കിൽ അത് പോയിട്ട് വീണ്ടും അത് കെളുത്ത് വന്നോളും. എല്ലാ വർഷവും ഇതിങ്ങനെ വരുന്നതാണ്. നല്ലപോലെ നിറയെ മുട്ടുണ്ടാകും, നിറയെ പൂവും ഉണ്ടാകും. പിന്നെ അതിൻ്റെ പിൻപിലൊരു ഈ ഒരു ഉണ്ട് ഒരു ട്രെല്ലിസ്, അതിലേക്ക് ഞാൻ പടത്തി കയറുന്നത് ഒരു തരം ക്ലെമാറ്റിസ് ആണ്. അത് ഈ ഫോളിലുണ്ടാകുന്ന തരം ക്ലെമാറ്റിസ്. പിന്നുള്ളത് ഈ ഫ്രണ്ടിൽ കണ്ടോ ഈ പൂ കണ്ടോ, ഇത് സാൽവിയ എന്ന് പറയുന്ന ചെടിയാണ്. പലതരത്തിലുള്ള വെറൈറ്റി, പലതരം സാൽവിയാസ് ഉണ്ട്. അതിലെ ഒരു വെറൈറ്റിയാണിത്. നിറയെ പൂ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇപ്പോൾ ഈ ഫോളാകുമ്പോൾ പൊതുവേ പൂവെല്ലാം കുറവാണ്. ഓരോ സീസൺ അനുസരിച്ചും ചെടികൾ നോക്കുമ്പോൾ എല്ലാം പല രീതിയിലിരിക്കും. ഇത് മുമ്പേ ഞാൻ കാണിച്ച പെൻറ്റാസ് തന്നെയാണ്, വേറെ കളർ വരുന്നു. ഇവിടെ കണ്ടു ഒരു നല്ലൊരു റോസ്, ഡ്രിഫ്റ്റ് റോസ് കണ്ടോ, അത് കാണാം. നിറയെ നല്ല നല്ല കുടവായിട്ടാണ് അതേലെ പൂ ഉണ്ടാകുന്നത്. ഞാൻ കാണിക്കാം ഒരെണ്ണം. ഇതിൽ ഇന്ന് രാവിലെ ഞാൻ വെള്ളം ഇതേൽ വീണിരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ താന്നിരിക്കുന്നത്. കണ്ടോ നല്ല, ഇതൊരു സ്വീറ്റ് പിങ്ക് കളറല്ലേ. ഇതൊരു തരം ഡ്രിഫ്റ്റ് റോസാണ്. അതിൻ്റെ പുറകിൽ ആ പൂവൊക്കെ കരിഞ്ഞ പോലെ നിൽക്കുന്നത് ലൈം ലൈറ്റ് ഹൈഡ്രാഞ്ചിയ എന്ന് പറയും. അത് വലുതാകുന്ന ഒരു ചെടിയാണ്. ഒരു 6 ഫീറ്റ് അല്ലെ 5 ഫീറ്റ് ആണ് അവർ പറയുന്നത്. ഞാൻ ഈ വർഷമാണ് വെച്ചത്. നോക്കാം അടുത്ത വർഷം എന്തുമാത്രം ആവുമെന്ന്, അതിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് നിർത്താമെന്ന് ഓർത്തു. പിന്നെ ഇവിടെയുള്ളത് വേറൊരു തരം കളറിലെ ആഞ്ചലോണിയ. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഈ മഞ്ഞപ്പൂ കാണുന്നതൊക്കെ ബ്ലാങ്കറ്റ് ഫ്ലവർ എന്ന് പറയും. നമ്മുടെ നാട്ടിലും ബ്ലാങ്കറ്റ് ഫ്ലവർ ഉണ്ട്.
പിന്നെ അത് നമ്മുടെ നാട്ടിലുള്ള ജെർബറ ഡെയ്സി, അതിൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഓറഞ്ച് മാത്രമേ ഇപ്പോൾ ഇവിടെ പൂവ് കാണുന്നുള്ളൂ. പിന്നെ വെള്ളപ്പൂ കാണുന്നത് ലാൻറ്റണ, അതും കുറച്ചുണ്ട്. പക്ഷേ അതിലെല്ലാം സാധാരണ നിറയെ പോളിനേറ്റേഴ്സ്, അതായത് കുറേ ഹണി ബീസും ബട്ടർഫ്ലൈസും ഒക്കെ വന്നിരിക്കുന്നതാണ്. ഇപ്പം ഞാൻ രാവിലെ എടുക്കുന്നതുകൊണ്ട് അധികം കാണുന്നില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ചെടികളൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കുറച്ച് ഈ ഫോൾ ആകുമ്പോഴത്തേക്കും കുറേയൊക്കെ കരിയല്ല, അതിൻ്റെ ഇലയങ്ങ് അതിൻ്റെ പൂവൊക്കെ പോകുമ്പോൾ ഞാനതങ്ങ് താഴേന്ന് കട്ട് ചെയ്ത് നിർത്തും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും കിളുത്ത് വരും. ഇതെന്ന് പറയുന്നത് വേറൊരു തരം സാൽവിയ. ഇതിലൊക്കെ നിറയെ ബട്ടർഫ്ലൈസും ഈ പോളിനേറ്റേഴ്സ്, ഞാൻ പറഞ്ഞ ഹണി ബീ ഒക്കെ ഉണ്ട്. നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ എന്ന്. കണ്ടതെ ഇവിടെ പറക്കുന്ന കാണാവോ? അതിലൊരു ബട്ടർഫ്ലൈയും വന്നിരിപ്പുണ്ട്. പക്ഷേ ഇതേ കൂടെ ഹണി ബീസാണ് ഈ പറക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ മുമ്പേ പറഞ്ഞ ബ്ലാങ്കറ്റ് ഫ്ലവർ തന്നെ. പിന്നെ ഇവിടെ കുറേ റോസസ് ഉണ്ട്, പലതരത്തിലുള്ള സാൽവിയ. ഇതും വേറൊരു ടൈപ്പിലെ സാൽവിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നതും വേറൊരു തരം സാൽവിയ. ഈ വയലറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് ബ്ലൂയിഷ് വയലറ്റ് കളറാണിത്. ഈ കാണുന്ന പൂവ് പാൻസി എന്ന് പറയും. അതായത് ഈ വിൻ്റർ തണുപ്പിലും ഒക്കെ ആയിട്ട് നന്നായിട്ടുണ്ടാകുന്നതാണ്. ഇത് വേറൊരു തരം ജെർബറ. പിന്നെ അവിടെ കാണുന്നത് മുമ്പ് ഞാൻ കാണിച്ച ബ്ലാക്ക്ഹെഡ് സൂസൻ്റെ വേറൊരു വെറൈറ്റിയാണ്. പിന്നെ വെള്ളപ്പൂ ഉണ്ടാകുന്നത് ഡയാന്തസ്. കണ്ടില്ലേ അവിടെ വേറൊരു കളറ് നിൽക്കുന്ന റെഡ്ഡിഷ് കളറ് കാണുന്നത്, അതൊരു തരം ചെമ്പരത്തിയാണ്. ഡിന്നർ പ്ലേറ്റ് വലുപ്പമുള്ള പൂ ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. ആദ്യം ഉണ്ടായിരുന്നു, ഇനിയിപ്പം തണുപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത വർഷമായിരിക്കും അത് നല്ലപോലെ ഇനി ഉണ്ടാകുന്നത്. ഈ തണുപ്പിന് ഈ ചെമ്പരത്തി പോവുകയല്ലേ, വീണ്ടും അത് കിളുത്ത് വരും. സാധാരണ ചെമ്പരത്തികളൊക്കെ നമ്മൾ കുഴിച്ച് വെച്ചാലും വീണ്ടും അതങ്ങ് കരിഞ്ഞു പോകും. തണുപ്പാകുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും, വീണ്ടും പുതിയത് വേറെ വെക്കേണ്ടി വരും. ഇവിടെ എല്ലാം പലതരത്തിലുള്ള റോസസ്സാണ്. ഇതെല്ലാം നോക്കൌട്ട് റോസസ്സാണ്. എനിക്ക് 10-20 നോക്കൌട്ട് റോസ് തന്നെ ഇതിലുണ്ട്. പിന്നെ ആ കോറൽ കളറില്ല, സാൽമൺ കളറിൽ നിൽക്കുന്നത് ഒരു ഡയാന്തസാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇതെല്ലാം തന്നെ റോസസ്. ഇവിടെ ഈ കാണുന്നത് ബ്ലാങ്കറ്റ് ഫ്ലവർ. ബ്ലാങ്കറ്റ് ഫ്ലവറിന് രണ്ട് വെറൈറ്റി ഉണ്ട്, ഒരു മഞ്ഞയും പിന്നൊരു ഓറഞ്ച് റെഡിഷ് കൂടിയ വേറൊരു കളറും ഉണ്ട്. അതൊക്കെ റോസസ്സാണ് പുറയിൽ. പിന്നെ അതിൻ്റെ ബാക്കിലുള്ളത് ലൈം ലൈറ്റ് ഹൈഡ്രാഞ്ചിയ. പിന്നുള്ളത് ഒരു വെള്ള റോസപ്പൂവാണ് ആ കാണുന്നത്. പിന്നെ ഇങ്ങേ അറ്റത്തോട്ട് വരുമ്പോൾ ഇതൊക്കെ തന്നെ ആഞ്ചലോണിയ, അതിൻ്റെ ഒരു പിങ്ക് കളറ്. പിന്നെ അതിൻ്റെ അപ്പുറം വൈറ്റ്. പിന്നെ ഇതൊരു മിക്സഡ് കോമ്പിനേഷനാണ്, ഒരു പർപ്പിളും വൈറ്റും കൂടെ കൂടിയൊരു കോമ്പിനേഷൻ. പിന്നെ ഇവിടെ ഇവിടെ കണ്ടോ, നമ്മുടെ നാടൻ ബൊഗെയിൻവില്ലയാണത്. പുറകിലായിട്ട് കറ്റാർവാഴ അതൊരു കാട് പോലെ നിൽപ്പുണ്ട്. എൻ്റെ ഇവിടെ വേറൊരു ഒരു മുല്ലയുണ്ട്. ഇത് നമ്മുടെ നാടൻ മുല്ല തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടേക്കുള്ളത് ഇപ്പോൾ ഞാൻ റോസ് കാണിച്ചല്ലോ, അതിൻ്റെ മുൻപിലായിട്ടൊരു ഒരു നല്ലൊരു പീച്ച് കളറിലെ റോസാണത്. പിന്നെ ഇവിടെ ഉള്ളത് വേറൊരു ടൈപ്പ്, നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്നറിയില്ല, ജെറാനിയോ എന്ന് പറയുന്നൊരു ചെടിയാണത്. അത്രയാണ് ഈ സൈഡിൽ. പിന്നെ ഇവിടെയായിട്ടൊരു നാലാകയുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സിറ്റിംഗ് ഏരിയ ആയിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. അവിടെ ഒന്ന് രണ്ട് ചട്ടികൾ സെയിമായിട്ട് തന്നെയാണ് ഞാനത് വെച്ചിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ചട്ടി തന്നെ അതിൻ്റെ സെയിം കോമ്പിനേഷനായിട്ട് ഞാൻ അതിന് വേറൊരു പെയർ അപ്പറയും വെച്ചിട്ടുണ്ട്. അത് കണ്ടോ, ഒരു സ്നോ ഗ്ലോബ് പോലെ കാണുന്ന കണ്ടോ, അത് ഡയമണ്ട് ഫ്രോസ്റ്റ് യൂഫോർബിയ എന്ന് പറയുന്നൊരു ചെടിയാണ്. അത് ഞാനത് രണ്ട് ചെടിയേ വെച്ചുള്ളൂ, പക്ഷേ അത് നല്ലപോലെ നിറഞ്ഞ് അതാ ചെട്ടി കാണാത്ത പോലെയായി. അത് രണ്ടെണ്ണം. പിന്നെ ദേ ഞാൻ ഇവിടെ ഇത് കാണിച്ച ഈ സിറ്റിംഗ് ഏരിയ ആയില്ല, ഇവിടെ ഇങ്ങനൊരു ചട്ടിയുണ്ട്. അതിനകത്ത് വെച്ചിരിക്കുന്നത് ബോക്സ് ഫുഡാണ്, വെറുതെ ഇലച്ചെടി. പിന്നെ ഇങ്ങോട്ടേക്കായിട്ട് സിറ്റിംഗ് ഏരിയയിലേക്ക് ഒരു ബെഞ്ചുണ്ട്, അതിൻ്റെ അപ്പുറം ഞാൻ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഈ ഒരു ചട്ടിയിൽ ലിഗസ്ട്രം എന്ന് പറയും, അതിൻ്റെ ആ ഫോളിയേജ് അതിൻ്റെ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിരിക്കുന്നതാണ് ആ ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ അപ്പുറം ഞാൻ പറഞ്ഞ സെയിം ചട്ടികൾ അവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നത് ചെമ്പരത്തിയാണ്, രണ്ട് ടൈപ്പ് ചെമ്പരത്തി പൂവുണ്ട് അതിൽ.
ഒന്നൊരു പീച്ച് കളറും പിന്നെ ഒന്ന് നല്ലൊരു റെഡ് കളറിലെയും ചെമ്പരത്തിയാണുള്ളത്. പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്നത് കണ്ടോ, ആ കാണുന്നത് നമ്മുടെ നാടൻ ചെമ്പകമാണ്. അതേലിപ്പം ഒരു പൂവ്, ബാക്കി ഇനി ഉണ്ടായി വരണം, ഇനി വേദന ഉണ്ടായി തുടങ്ങുന്നു. പിന്നുള്ളത് ഇത് കണ്ടോ, ഒരു ചെറിയ ടൈപ്പ് ഓറഞ്ച് കിടക്കുന്നത് കണ്ടോ, അത് നമുക്ക് കഴിക്കാവുന്ന ടൈപ്പ് ഓറഞ്ചാണ്. അത് പഴുത്ത് തുടങ്ങുന്നു. പിന്നെ അവിടെ എനിക്കൊരു റോസയുണ്ട്. ഇതാണ് ഈ മെയിനായിട്ട് ഈ സിറ്റിംഗ് ഏരിയയിൽ. കണ്ടോ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി മറ്റേ ആ സൈഡ് വരെ അങ്ങനെ പോവുകയാണ്. എൻ്റെ ബാക്കി ചെടികൾ ഞാൻ വെച്ചിരിക്കുന്നത്, കുറേ ചട്ടികളുണ്ട്. ആദ്യം കാണുന്നതിനകത്ത് ഒരു റോസയാണ്, പിന്നെ ജെറാനിയം, പിന്നെ രണ്ട് ഹാങ്ങിങ് ബാസ്ക്കറ്റുണ്ട്, മറ്റേ സൈഡിലുമുണ്ട്, ഞാൻ കാണിക്കാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിൽക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ബുഷ്. ഇപ്പോൾ അതിലധികം പൂവില്ല. സാധാരണ ബട്ടർഫ്ലൈ ബുഷിൽ നമ്മൾ ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ്, അപ്പം കൂടുതൽ ബട്ടർഫ്ലൈസ് വരും. ഈ ഏരിയയിലൂടെയൊക്കെ ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇങ്ങനെയുള്ള ചെടി, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്, അഡീനിയം, അതായത് ഡെസേർട്ട് റോസ്. നല്ലപോലെ രണ്ട് ചെട്ടി ഉണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് അത് കരിഞ്ഞു പോയി. ഈ തണുപ്പിൻ്റെ സമയത്ത് പുറത്തിരുന്നാൽ അത് പോകും, ഞാൻ എടുത്തു വെച്ചതായിരുന്നു, പക്ഷേ തണുപ്പ് മാറിയ നേരത്ത് പുറത്ത് വെച്ചു, എന്നിട്ട് ഒരു തണുപ്പൂടെ വന്നു, അപ്പോൾ അത് കരിഞ്ഞു പോയി. ഇത് നല്ല വലിയൊരു വൃക്ഷം പോലെ, നമ്മുടെ ബോൺസായി പോലെയാണ് അതിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനുണ്ട് ഈ വർഷം അതെടുത്ത് അകത്ത് വെക്കും. പിന്നെ ഇതാണ് വേറൊരു ഹാങ്ങിങ് ബാസ്ക്കറ്റ്, മുമ്പേ അവിടെ കാണിച്ചു തന്നെ ഉള്ള ഡയമണ്ട് ഫ്രോസ്റ്റ് യു ഫോർ ബി ആണ് ആ ഹാങ്ങിങ് ബാസ്ക്കറ്റിലുള്ളത്. പിന്നെ ഈ ചട്ടിയിൽ ബൊഗെയിൻവില്ലയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് ആ സിറ്റിംഗ് ഏരിയയിൽ. ഇവിടുന്ന് ഉള്ളത് ഇവിടെ ഇതിലൊരു നോക്കൗട്ട് റോസ് ഉണ്ട്. പിന്നെ ഇതിൽ ഉള്ളത് ഒരു ആർബോവിറ്റിയാണ്, ഒരു ഗോൾഡൻ കളറിലെ. അതിൽ ഞാൻ ആ മഞ്ഞപ്പൂ വെച്ചിരിക്കുന്നത് പാൻസി എന്ന് പറയും. ആ സെയിം തന്നെയാണ് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലും മിറർ ചെയ്തിരിക്കുന്നത്. സെയിം തന്നെയുണ്ട്, ഓ സെയിം ചട്ടിയും സെയിം ചെടികളും എല്ലാം തന്നെ. അപ്പുറയും ഉണ്ട് ഒരു റോസ്. ഇത്രയും കൊണ്ടാണ് ഇവിടുത്തെ തീരുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെയായിരുന്നു ഞാൻ പറഞ്ഞത് ആ ബെഡ് ബാത്തിൽ കിളികൾ വന്ന് കുളിക്കാനും വെള്ളം കുടിക്കാനും വരുമെന്ന്. ഇതേ ഒരു പക്ഷി അവിടെ വന്നിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്, അത് വെള്ളം കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കിളി അങ്ങ് പറന്നുപോയി. ഞങ്ങൾ കുറച്ച് സമയം കൂടെ നോക്കി, പക്ഷേ ഞങ്ങൾ ബാക്കിലെ ഡോറ് തുറന്നപ്പോഴത്തേക്കും കിളി അങ്ങ് പറന്നുപോയി. അതുകൊണ്ട് അത് കുളിക്കുന്നതും ബാക്കിയുള്ളതും ഞങ്ങൾക്ക് കിട്ടിയില്ല. അവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.